Allahu 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 Allah Allahu 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 Nahmaduhu wa nusalli ala rasulihil karim amma ba'd നീതി നിഷേധത്തിന്റെ ഏറ്റവും വലിയ ഇരയാണ് അബ്ദുൽ നാസർ മഅ്ദനി. ഒരു കുറ്റവും ചെയ്യാതെ, ഒരു കുറ്റവും തെളിയിക്കാൻ കഴിയാതെ 20 വർഷത്തോളം ജയിലിൽ കഴിയുന്ന അബ്ദുൽ നാസർ മഅ്ദനി നീതി പീഠങ്ങൾക്ക് തന്നെ ഒരു ചോദ്യചിഹ്നമാണ്. ചെയ്ത കുറ്റം എന്തെന്ന് തെളിയിക്കാനാവാതെ ജീവിതത്തിന്റെ ഏറെ ഭാഗം ജയിലിൽ കഴിയുന്ന അബ്ദുൽ നാസർ മഅ്ദനിയുടെ ഇപ്പോഴത്തെ ആരോഗ്യ അവസ്ഥ അതീവ ഗുരുതരമാണ്. അനീതിക്കെതിരെ ശബ്ദിച്ച, അക്രമ ഫാഷിസത്തിനെതിരെ ശബ്ദമുയർത്തിയ സിംഹമായിരുന്നു അബ്ദുൽ നാസർ മഅ്ദനി. ഇന്ത്യയുടെ നന്മക്കും സൗഹാർദ്ദത്തിനും വേണ്ടി ശബ്ദിച്ച, രാജ്യത്തിന്റെ കേടായ വിത്തുകൾക്കെതിരെ ശബ്ദമുയർത്തിയ മഅ്ദനി ഇന്ത്യയെ സ്നേഹിക്കുന്ന ഏതൊരാളുടെയും ഹരമാണ്, ഹൃദയത്തിന്റെ തുടിപ്പാണ്. അതേ മഅ്ദനിയുടെ വിഷയത്തിൽ ഒരു കാർട്ടൂൺ ചിത്രമാണ് ഓർമ്മ വരുന്നത്. ഒരു കാക്ക തത്തയോട് ചോദിക്കുകയാണ്, അല്ലയോ തത്ത, നീ എന്തിന്റെ പേരിലാണ് കൂട്ടിൽ അടക്കപ്പെട്ടത്? അപ്പോൾ ആ തത്ത കാക്കയോട് മറുപടി പറയുന്നു, എനിക്ക് സംസാരിക്കാൻ അറിയാം, അതുകൊണ്ടാണ് എന്നെ കൂട്ടിൽ അടച്ചിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഈ ഒരു കാർട്ടൂൺ ചിത്രം ഇവിടെ അന്വർത്ഥമായി പുലരുന്നു. ലോകത്തിന്റെ ചരിത്രം പഠിച്ചാൽ മനസ്സിലാകും, സത്യത്തിനു വേണ്ടി ശബ്ദിച്ചവർക്ക് സാമൂഹ്യ ദ്രോഹികൾ നൽകിയത് ജയിൽവാസവും പീഡനമുറകളുമായിരുന്നു. ബനു ഇസ്രായേൽ സമൂഹത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി, മോചനത്തിനു വേണ്ടി ശബ്ദിച്ച മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഫിർഔൻ ക്രൂരനായി ചിത്രീകരിക്കുകയും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരെ പട്ടാളത്തെ ദുരുപയോഗം ചെയ്യുകയും ചെയ്തു. ഒരു തെറ്റും ചെയ്യാതെ വെറും ആരോപണ വിധേയനായി യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ധാരാളം വർഷം മിസ്രിലെ ജയിലിൽ കഴിയേണ്ടി വന്നു എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു തആല പറയുന്നു. ജനങ്ങളുടെ നന്മക്ക് വേണ്ടി, രാജ്യത്തിന്റെ ക്ഷേമത്തിനു വേണ്ടി, ഏകനായ അള്ളാഹുവിലേക്കുള്ള പ്രബോധനത്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ച പ്രവാചകന്മാർക്കെതിരെ ശത്രുക്കൾ മുഴക്കിയ കാഹള ശബ്ദം ലയസ്ജുനന്നഹു, അവരെ ജയിലിൽ അടക്കുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ ലയുർജിമന്നഹു, അവരെ കല്ലെറിഞ്ഞു കൊല്ലുക തന്നെ ചെയ്യും. ഈ ചരിത്രത്തിന്റെ തുടർ കാഴ്ചയാണ് ഇന്നും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യത്തിനു വേണ്ടി, നീതിക്ക് വേണ്ടി ശബ്ദിച്ച ആളുകൾ എന്നും മോശമായി ചരിത്രത്തിൽ ചിത്രീകരിക്കപ്പെടുന്നു. നമുക്ക് ആത്മാർത്ഥമായി സർവശക്തനായ അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അള്ളാഹു തആല അബ്ദുൽ നാസർ മഅ്ദനിയുടെ ജയിൽ മോചനം എളുപ്പത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ആതിക് റഖബത്തൽ മുസ്ലിമീൻ അല്ലദീന യസ്കുനൂന ഫീ സുജൂനിൽ ഹിന്ദി യാ റബ്ബൽ ആലമീൻ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين الله 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 الله